ഹലോ, നമസ്കാരം. ദാ ഈ കാണുന്ന മരം കണ്ടോ? ഇതൊരു അമ്പഴമാണ്. നിറയെ അമ്പഴങ്ങയും പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന ഒരുപാട് പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്. ചാമ്പയ്ക്കയും പേരയ്ക്കയും ഇരുമ്പൻപുളിയും നെല്ലിപ്പുളിയും അങ്ങനെ അങ്ങനെ പലതും. പക്ഷേ അന്നൊക്കെ നമുക്ക് ഈ അമ്പഴങ്ങ എന്ന് പറയുമ്പം ഒരുപാട് ഉയരത്തിൽ വരുന്ന ഒരു മരമായതുകൊണ്ടും ഇങ്ങനെ കയറി പറിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല വണ്ണമൊക്കെ വെക്കുന്ന ഒരു മരമാണ്. ബലമൊന്നും ഇല്ലെങ്കിലും നല്ല വണ്ണം വെക്കും ആളിന്. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഇതൊക്കെ പറിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് വളരെ ചെറുതാണ്. വെറും ഒരു ഒരു കുട്ടിയുടെ ഒക്കെ ഉള്ളൂ മാക്സിമം പറയുകയാണെങ്കിൽ. ഇതിൽ നിറയെ കായ പിടിച്ചിട്ടുണ്ട്, കുറേ അധികം പിച്ചി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എപ്പോഴും കായകൾ കാണും. കണ്ടു, ഏറ്റവും ചെറുത്, പിന്നെ അതിൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ളത്, പിന്നെ അതിൻ്റെ കുറച്ച് വലിപ്പമുള്ളത്, അങ്ങനെ നാല് നാല് ടൈപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ ആദ്യത്തത് ബാച്ച് പറിക്കുമ്പോഴത്തേക്കും അടുത്തത് പൂക്കാൻ തുടങ്ങും. കണ്ടോ, ഇത് സത്യത്തിൽ മണ്ണിൽ മുട്ടിയാണ് നിൽക്കുന്നത്, മണ്ണിൽ തട്ടി തട്ടിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ സ്ഥലപരിമിതിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ മരങ്ങളൊക്കെ വളർത്തണം. പിന്നെ ഇത് നമ്മുടെ നാടൻ അമ്പഴങ്ങയുടെ അതേ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് കുരുവില്ല. കുരുവില്ലെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ അമ്പഴങ്ങ ഒരു മീഡിയം വളർച്ച എത്തുമ്പോഴതിനകത്ത് കുരുവാവും. ഇതിൽ പിന്നെ പഴുത്താൽ മാത്രമേ കുരു കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ നിൽക്കുന്ന പരുവത്തിലുള്ളതിനെല്ലാം നമുക്കതിൻ്റെ കായ പൂർണ്ണമായിട്ടും കഴിക്കാം. കുരുവെന്നൊന്നും പറയാൻ കാണാനില്ല, പഴുക്കുമ്പോൾ മാത്രമേ കുരു കാണാനുള്ളൂ. കണ്ടോ, ചെറിയ ചെറിയ വളരെ ചെറിയ മരമാണ്.